പുലിമുരുകൻ ടീം വീണ്ടും ഒന്നിക്കുന്നു. ലാലേട്ടൻ വൈശാഖ് കോംബോയിൽ പുതിയൊരു ചിത്രം വരാൻ പോകുന്നു. ടർബോ സിനിമയുടെ സക്സസിൻ്റെ ഭാഗമായുള്ള ഇൻ്റർവ്യൂവിലാണ് വൈശാഖ് ലാലേട്ടനുമായി ചെയ്യാനിരിക്കുന്ന സിനിമയെ പറ്റി പറഞ്ഞത്. പുലിമുരുകന് ശേഷം ഇരുവരും ഒന്നിച്ച മോൺസ്റ്റർ എന്ന സിനിമ തിയേറ്ററുകളിൽ വൻ പരാജയമായിരുന്നു. മോൺസ്റ്റർ സിനിമയുടെ ക്ഷീണമെല്ലാം ഈയൊരു സിനിമ തീർക്കുമെന്നാണ് വൈശാഖ് പറയുന്നത്. പുലിമുരുകൻ ഒരു സാമ്പിൾ മാത്രമാണ്. പുലിമുരുകനേക്കാളും ഗംഭീര ആക്ഷൻ ഫിലിമാണ് ലാലേട്ടനും വൈശാഖും ഇനി ചെയ്യാനിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ ആശീർവാദ് സിനിമാസ് ആയിരിക്കും ഈ ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. ലാലേട്ടൻ്റെ അടുത്തടുത്തുള്ള കമ്മിറ്റ്മെൻസ് എല്ലാം തീർത്തതിന് ശേഷമായിരിക്കും ഈ ഒരു സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുക. എന്തായാലും അടുത്ത വർഷം ചിലപ്പോൾ ഈ ഒരു സിനിമയുടെ ചിത്രീകരണം തുടങ്ങാം. വൈശാഖ് ഇനി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രം പൃഥ്വിരാജിൻ്റെ ഖലീഫയാണ്. ഖലീഫ എന്ന സിനിമയ്ക്ക് ശേഷമായിരിക്കാം ലാലേട്ടൻ്റെ ആക്ഷൻ ഫിലിമിൻ്റെ വർക്കിലേക്ക് വൈശാഖ് കടക്കാൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റും കംപ്ലീറ്റഡ് ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുലിമുരുകൻ എന്ന സിനിമ തിയേറ്ററുകളിൽ എത്രത്തോളം ഓളം ഉണ്ടാക്കിയെന്ന് നമുക്ക് അറിയാവുന്നതാണ്. പുലിമുരുകനേക്കാളും വലിയ ആക്ഷൻ ഫിലിം ആയിരിക്കും ഇതെന്ന് വൈശാഖ് പറയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ അപ്ഡേറ്റുകൾക്കായി. ലാലേട്ടൻ്റെ ഋഷഭ സിനിമ ഉപേക്ഷിച്ചെന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. സിനിമ ഡ്രോപ്പായിട്ടില്ലെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സിനിമയുടെ പുതിയ ഷെഡ്യൂൾ ജൂലൈയിൽ ആരംഭിക്കുമെന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ ഋഷഭ സിനിമയുടെ ഡയറക്ടറായ നന്ദകിഷോറിൻ്റെ സിനിമ ഉപേക്ഷിച്ചിട്ടില്ലെന്നും കൺഫേം ചെയ്തിട്ടുണ്ട്. ഋഷഭ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.